ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽ പി യു പി 60 ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ജോഗ്രഫിയുടെ ഭാഗത്ത് പഠിക്കാനുണ്ടായിരുന്ന ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കാം. അതിലുള്ള ബാക്കി ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ഏതാണ്? താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി യമുന നദിയാണ്. യമുന നദി ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. യമുന ഉത്ഭവിക്കുന്നത് ബന്ദേർപഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ്. ഉത്തരാഖണ്ഡിലെ ബന്ദേർപഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് യമുന ഉത്ഭവിക്കുന്നത്. 1376 കിലോമീറ്റർ ആണ് നീളം. ഇന്ത്യയിൽ കടലിൽ നേരിട്ട് പതിക്കാത്ത ഏറ്റവും വലിയ നദി യമുനയാണ്. പുരാണങ്ങളിൽ കാളിന്ദി എന്നറിയപ്പെട്ടിരുന്ന നദി യമുനയാണ്. യമുന നദിയാണ്. ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തെ ഗംഗയുടെ പോഷക നദിയാണ് യമുന. യമുനയുടെ പ്രധാന പോഷക നദികളാണ് ചമ്പൽ, ബെത്വ, കെൻ, ടോൺസ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും യമുനയുടെ വലതുകരയിൽ ചേരുന്നതുമായ നദികളാണ് സിന്ധ്, ബെത്വ, കെൻ, ചമ്പൽ. യമുനയുടെ ഇടതുകരയുമായി ചേരുന്ന പോഷക നദികളാണ് ഹിണ്ടൻ, റിൻഡ്, സെൻഗാർ, വരുണ. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദീതീരത്താണ്. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നതും യമുന നദീതീരത്താണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏതാണ്? ബ്രഹ്മപുത്രയാണ് ഉപദ്വീപീയ നദികളിൽ പെടാത്തത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികളെന്ന് പറയുന്നത്. ഉപദ്വീപീയ നദികളുടെ പ്രത്യേകത താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമായിരിക്കും. അപരദന തീവ്രത താരതമ്യേന കുറവാണ്, അതായത് ഇറോഷൻ താരതമ്യേന കുറവായിരിക്കും. കുറഞ്ഞ ജലസേചന ശേഷിയാണ്. ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന വളരെ കുറവാണ്. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി. കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഗംഗാ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന ഉപദ്വീപീയ നദികളാണ് ചമ്പൽ, സിന്ധ്, ബെത്വ, സ്വൻ, കെൻ. അടുത്ത ചോദ്യം, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന നദികളാണ് സിന്ധു, നർമ്മദ, താപ്തി, മാഹി, സബർമതി, പെരിയാർ, ഭാരതപ്പുഴ. നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനം മധ്യപ്രദേശിലെ അമർകാണ്ടക്കാണ്. പീഠഭൂമിയിലെ മൈക്കലാ നിരകളിൽ നിന്നാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദയാണ്. 1312 കിലോമീറ്റർ ആണ് നീളം. 13-12 കിലോമീറ്റർ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ നീളത്തിൽ 3-ാം സ്ഥാനത്തുള്ളത് നർമ്മദാ നദിയാണ്. ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെയാണ് നർമ്മദ ഒഴുകുന്നത്. പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് നർമ്മദയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും രണ്ടായി വിഭജിക്കുന്നതും നർമ്മദയാണ്. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്നത് നർമ്മദാ നദിയാണ്. നർമ്മദയുടെ പ്രധാന പോഷക നദികളാണ് ഷേർ, താവ, ഹിരൺ, ബർണ, ബഞ്ചൻ.
നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഷേർ, താവ, ഹിരൺ, ബർണ, ബഞ്ചൻ. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ചെമയുങ്തും ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. 2900 കിലോമീറ്റർ ആണ് ആകെ നീളം വരുന്നത്. ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 916 കിലോമീറ്റർ മാത്രമാണ്. ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലെ സാദിയയിൽ കൂടെയാണ്. ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലെ സാദിയയിൽ വെച്ചാണ്. ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ചൈന, ബംഗ്ലാദേശാണ്. ഇന്ത്യയുടെ ചുവന്ന നദി എന്നും ആസാമിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി, ആസാമിൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ് ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയും ബ്രഹ്മപുത്രയാണ്. ടിബറ്റിൽ സാങ്പോ എന്ന പേരിലാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണ്. ടിബറ്റൻ നാമം യാർലങ് സാങ്പോ എന്നാണ്. യാർലങ് സാങ്പോ എന്നാണ് ബ്രഹ്മപുത്രയുടെ ടിബറ്റൻ നാമം. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. ബംഗ്ലാദേശിൽ ജമുന എന്ന പേരിലും അരുണാചൽ പ്രദേശിൽ ദിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ദിഹാങ് അല്ലെങ്കിൽ സിയാങ്. അടുത്ത ചോദ്യം, മഹാനദി കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാനദി കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ് ഒറീസ. മധ്യപ്രദേശിലൂടെയും മഹാനദി കടന്നു പോകുന്നുണ്ട്. ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഈ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് മഹാനദി കടന്നു പോകുന്നത്. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യൻ നദികളിൽ വലിപ്പത്തിലും നീളത്തിലും ഒന്നാം സ്ഥാനത്തുള്ളത് ഏതാണ്? ദക്ഷിണേന്ത്യൻ നദികളിൽ വലിപ്പത്തിലും നീളത്തിലും ഒന്നാം സ്ഥാനമുള്ളത് ഗോദാവരിയാണ്. ഗോദാവരി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയും ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഗോദാവരി. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലുള്ള ത്രയംബക കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബക കുന്നിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരിയുടെ തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരിയുടെ തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. അടുത്തത്, ഡെക്കാൻ പ്രദേശത്തു കൂടി ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ്. കൃഷ്ണ. കൃഷ്ണാനദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. കൃഷ്ണാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക. എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കൃഷ്ണാനദി ഒഴുകുന്നത്. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണാനദിയാണ്. വിജയവാഡ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാനദിയുടെ തീരത്താണ്. വിജയവാഡ പട്ടണം കൃഷ്ണാനദിയുടെ തീരത്താണ്. കൃഷ്ണയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. ആന്ധ്രാപ്രദേശിൻ്റെയും കർണാടകത്തിൻ്റെയും സംയുക്ത സംരംഭമായിട്ടുള്ള വിവിധ ഉദ്ദേശ പദ്ധതിയാണ് തുംഗഭദ്ര വിവിധ ഉദ്ദേശ പദ്ധതി. പൗരാണിക കാലത്ത് പമ്പ എന്നറിയപ്പെട്ടിരുന്ന നദി തുംഗഭദ്രയാണ്. തുംഗഭദ്രയുടെ പോഷക നദിയാണ് ശരാവതി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന ഭദ്രാവതി, ഹംപി, കുർണൂൾ എന്നീ സ്ഥലങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര നദീതീരത്താണ്. അൽമാട്ടി ഡാം കൃഷ്ണാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണാനദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്കു ഗംഗാ പദ്ധതി. കൃഷ്ണാനദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്കു ഗംഗാ പദ്ധതി. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാനദിയിലാണ്. അടുത്ത ചോദ്യം, കൃഷിക്ക് ഏറ്റവും കൂടുതൽ ജലം ലഭ്യമാകുന്ന നദീതടം ഏതാണ്?
കൃഷിക്ക് ഏറ്റവും കൂടുതൽ ജലം ലഭ്യമാകുന്ന നദീതടം ഗംഗയാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രിയിലാണ്. ഹിമാലയത്തിലെ ഗംഗോത്രിയിൽ നിന്നാണ് ഗംഗയുടെ ഉത്ഭവസ്ഥാനം. ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗാനദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള ഗംഗയുടെ നീളം 25 കിലോമീറ്റർ ആണ്. 2525 കിലോമീറ്റർ SCRT കൊടുത്തിട്ടുള്ളത് 2500 കിലോമീറ്റർ എന്നാണ്. അത് ഏകദേശം കൊടുത്തതായിരിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം എന്ന് ചോദിച്ചാൽ ഗംഗാതടമാണ്. 10 സംസ്ഥാനങ്ങളിലാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, ഡൽഹി. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. 1450 കിലോമീറ്ററാണ് ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്നത്. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചുകൊണ്ട് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തെ രൂപം കൊണ്ട സമതലമാണ് ഉത്തരമഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തരമഹാസമതലമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. ഉത്തരമഹാസമതലത്തിലെ പ്രധാന മണ്ണിനം. നെല്ല്, കരിമ്പ്, ഗോതമ്പ്, എണ്ണക്കുരുക്കൾ, പുകയില, ചോളം ഇവയാണ് പ്രധാനമായ കാർഷിക വിളകൾ. ഉത്തരമഹാസമതലത്തിലെ അല്ലെങ്കിൽ എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ നെല്ല്, കരിമ്പ്, ഗോതമ്പ്, എണ്ണക്കുരുക്കൾ, പുകയില, ചോളം എന്നിവയാണ്. ഉത്തരമഹാസമതലത്തിനെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം, ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണ്? ജലം നദിയുടെ തീരത്താണ്. ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ജലം നദിയുടെ തീരത്താണ്. നദീതീര പട്ടണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ട് പഠിക്കാനായിട്ട് ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതും കൂടെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ചോദ്യം, മേട്ടൂർ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? മേട്ടൂർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കാവേരി നദിയിലാണ്. മേട്ടൂർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കാവേരിയുടെ ഉത്ഭവം കർണാടകത്തിലെ ബ്രഹ്മഗിരി മലനിരകളിലെ തലക്കാവേരിയിൽ നിന്നാണ്. കാവേരി നദി ഉത്ഭവിക്കുന്നത് കർണാടകത്തിലെ ബ്രഹ്മഗിരി മലനിരകളിലെ തലക്കാവേരിയിൽ നിന്നാണ്, അതായത് കുടകിൽ നിന്നാണ്. കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് കബനി, ഭവാനി, അമരാവതി, പാമ്പാർ, ലക്ഷ്മണതീർത്ഥം, അർക്കാവതി, നോയൽ, ഹരങ്കി. ബംഗളൂരു നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരിയുടെ പോഷക നദിയാണ് അർക്കാവതി. കർണാടകയിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് കൃഷ്ണരാജസാഗർ ഡാം. വൃന്ദാവൻ ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണരാജസാഗറാണ്. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ശിവസമുദ്രം, ഹോഗനക്കൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടാണ് കല്ലണൈ അണക്കെട്ട്. അതിൻ്റെ ഇപ്പോഴത്തെ പേര് ഗ്രാൻഡ് അണക്കെട്ടെന്നാണ്. AD 2 കരികാല ചോളൻ നിർമ്മിച്ചതാണ് കല്ലണൈ അണക്കെട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം പദ്ധതിയാണ്. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം പദ്ധതി. അടുത്ത ചോദ്യം, ഹിരാകുഡ് പദ്ധതി ഏത് നദിയിലാണ്? മഹാനദിയിലാണ് ഹിരാകുഡ് പദ്ധതി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാകുഡാണ്. ഒഡീഷയിലുള്ള ഹിരാകുഡാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ടാണ്. ആദ്യം പറഞ്ഞത് നീളം കൂടിയതാണ് ഹിരാകുഡ്, ഉയരം കൂടിയത് തെഹരി അണക്കെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ട് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ് ബക്രാനങ്കൽ. മഹാനദിയുടെ ഉത്ഭവം ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാല മലനിരകളാണ്. മഹാനദിയുടെ നീളം 857 കിലോമീറ്ററാണ്. ഒഡീഷയിലെ പ്രധാന നദിയാണ് മഹാനദി.
ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്ന നദി മഹാനദിയാണ്. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. മഹാനദിയുടെ പോഷക നദികളാണ് ഷിയോനാദ്, ഇബ്, ടെല്ലെ. ഒലിവ് റിഡ്ലി ആമകളെ സംരക്ഷിക്കുന്ന മഹാനദിയുടെ പ്രധാനപ്പെട്ട കൈവഴിയാണ് ദേവീനദി. ഒലിവ് റിഡ്ലി ആമകളെ സംരക്ഷിക്കുന്ന മഹാനദിയുടെ പ്രധാനപ്പെട്ട കൈവഴിയാണ് ദേവീനദി. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഷിയോനാദാണ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദിയാണ് ഷിയോനാദ്. ഛത്തീസ്ഗഡിലാണിത് സ്ഥിതി ചെയ്യുന്നത്. 2020 500 വർഷം പഴക്കം ചെന്ന ക്ഷേത്രം കണ്ടെത്തിയ നദീതീരമാണ് മഹാനദി. 2020 മഹാനദിയാണ്. അടുത്ത ചോദ്യം, സൂരജ് കുണ്ട് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയിലാണ് സൂരജ് കുണ്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഒഡീഷയിലെ ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതെന്ന് ചോദിച്ചാലും ചിൽക്കയാണ്. ഇവിടെയാണ് ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നിവ കാണപ്പെടുന്നത്. ചിൽക്കാ തടാകത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാമ്പാർ തടാകമാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ലവണ തടാകം എന്ന് ചോദിച്ചാൽ ചിൽക്കയാണ്. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ദാൽ തടാകം, വൂളാർ തടാകം എന്നിവ ജമ്മുകാശ്മീരിലാണ്. രേണുക തടാകം ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നൽസരോവർ തടാകം ഗുജറാത്തിലാണ്. കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലാണ്. ഉൽക്കാപതനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകമാണ് ലോണാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം കൻവർ തടാകമാണ്. വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്താക് തടാകം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്നത് ലോക്താക് തടാകത്തിലാണ്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയ ഉദ്യാനമാണ് കെയ്ബുൾ ലെംജാവോ. ഇത് സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്താക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ലോക്താക് തടാകത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചോലാമു. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ തടാകമാണ്. കേരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലുള്ള ഡുംബൂർ തടാകത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ തടാകം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശിലെ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ്?
താഴെ പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണിനം മരുഭൂമി മണ്ണാണ്. ലവണാംശം കൂടുതലുള്ളത് മരുഭൂമി മണ്ണിലാണ്. ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ്. അലിയുന്ന ലവണങ്ങളാണ് ഈ മണ്ണിൽ കാണപ്പെടുന്നത്. മരുഭൂമി മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കാൻ ചേർക്കുന്നത് ജിപ്സമാണ്. മരുഭൂമി മണ്ണ് കാണപ്പെടുന്ന പ്രദേശങ്ങൾ രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളാണ്. ബാർലി, ജോവർ, ബജ്ര ഇവയെല്ലാമാണ് മരുഭൂമി മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ. മരുഭൂമി മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് ബാർലി, ജോവർ, ബജ്ര. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായി കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പൊട്ടാഷാണ്. എക്കൽ മണ്ണിൽ കൂടുതലായി കാണപ്പെടുന്നത് പൊട്ടാഷാണ്. ഏറ്റവും കുറവ് കാണപ്പെടുന്നത് നൈട്രജനാണ്. എക്കൽ മണ്ണിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്നത് നൈട്രജനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഏറ്റവും ഫലഭൂയിഷ്ഠിയുള്ള മണ്ണാണ്. ഏറ്റവും ഉൽപാദനക്ഷമതയുള്ളതാണ്. പഞ്ചാബ്, ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര ഇവിടെയെല്ലാം കാണപ്പെടുന്ന പ്രധാന മണ്ണിനം എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഉത്തരപർവ്വത മേഖലകളിലുടനീളം ഇരുണ്ട തവിട്ട് നിറത്തിലോ കറുത്ത നിറത്തിലോ കാണപ്പെടുന്ന ഫലഭൂയിഷ്ഠി കൂടിയ മണ്ണാണ് പർവ്വത മണ്ണ്. ഉത്തരപർവ്വത മേഖലകളിൽ കാണപ്പെടുന്ന തവിട്ട് നിറത്തിലോ കറുത്ത നിറത്തിലോ കാണപ്പെടുന്ന ഫലഭൂയിഷ്ഠി കൂടിയ മണ്ണാണ് പർവ്വത മണ്ണ്. വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലുമാണിത് കൂടുതലായിട്ട് കാണുന്നത്. തേയില കൃഷിക്ക് യോജിച്ച മണ്ണാണ് പർവ്വത മണ്ണ്. പർവ്വത മണ്ണിൽ കൃഷി ചെയ്യുന്ന മറ്റ് വിളകളാണ് തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഓർക്കിഡ്. തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഓർക്കിഡ് എന്നിവ പർവ്വത മണ്ണിലാണ് കൃഷി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് കറുത്ത മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്നത് കറുത്ത മണ്ണ് തന്നെയാണ്. ജലസംഭരണ ശേഷി കൂടിയ മണ്ണാണ് കറുത്ത പരുത്തി മണ്ണ്. ജലസംഭരണ ശേഷി കൂടിയ മണ്ണാണ് കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലയിൽ നിന്നാണ് കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത്. ബസാൾട്ട് ശില പൊടിഞ്ഞാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത്. ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ കറുത്ത മണ്ണ് കാണപ്പെടാറുണ്ട്. കൃഷ്ണ, ഗോദാവരി നദികളുടെ ഉയർന്ന ഭാഗങ്ങൾ, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ ഇവിടെയെല്ലാം കറുത്ത മണ്ണ് വളരെ ആഴത്തിൽ കാണപ്പെടുന്നുണ്ട്. കൃഷ്ണ, ഗോദാവരി നദികളുടെ ഉയർന്ന ഭാഗങ്ങളിലും ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുമാണ് കറുത്ത മണ്ണ് വളരെ ആഴത്തിൽ കാണപ്പെടുന്നത്. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. ചെർണോസം, റിഗർ മണ്ണ് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന വിളകളാണ് പരുത്തി, നിലക്കടല, ഗോതമ്പ്, ജോവർ, കരിമ്പ്. പരുത്തി, നിലക്കടല, ഗോതമ്പ്, ജോവർ, കരിമ്പ്. കറുത്ത മണ്ണ് പൊതുവെ കളിമൺ സ്വഭാവത്തിലാണ്. ആഴത്തിൽ കാണപ്പെടുന്നതും പ്രവേശനീയത ഇല്ലാത്തതുമാണ് അതിൻ്റെ പ്രത്യേകത. കളിമൺ സ്വഭാവത്തിലായിരിക്കും, ആഴത്തിൽ കാണപ്പെടും, അതുപോലെ പ്രവേശനീയത ഇല്ല. നനയുമ്പോൾ കുതിർന്ന് വീർക്കുകയും വരണ്ടതാകുമ്പോൾ ചുരുങ്ങി പോവുകയും ചെയ്യുന്നത് കറുത്ത മണ്ണാണ്. അതുകൊണ്ട് തന്നെ വരൾച്ചയുണ്ടാകുന്ന സമയത്ത് മണ്ണിൽ വലിയ തോതിൽ വിള്ളലുകളുണ്ടാവും. ഇതിനെ സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയ എന്നാണ് പറയുന്നത്, സെൽഫ് ബ്ലോയിങ് എന്ന് പറയും. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ പരലീകൃത ആഗ്നേയ ശിലയിൽ നിന്നും രൂപം കൊള്ളുന്നതാണ് ചുവന്ന മണ്ണ്. ക്രിസ്റ്റലൈസ്ഡ് ഇഗ്നിയസ് റോക്കിൽ നിന്നും രൂപം കൊള്ളുന്നതാണ് ചുവന്ന മണ്ണ്. മണ്ണിനെ ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ്. ചെമ്മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് റാഗി, പുകയില, നിലക്കടല, ഉരുളക്കിഴങ്ങ്, പച്ചക്കറികൾ. ചെങ്കൽ മണ്ണ് എന്നറിയപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ചെങ്കൽ മണ്ണിൻ്റെ മറ്റൊരു പേരാണ് ലാറ്ററൈറ്റ്. മഴക്കാലവും വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥാ പ്രദേശത്ത് രൂപം കൊള്ളുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് അയൺ ഓക്സൈഡാണ്. ചെങ്കൽ മണ്ണിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന വിളകൾ തേയില, കാപ്പി, റബ്ബർ, കശുമാവ്, തെങ്ങ് തുടങ്ങിയവയാണ്. തേയില, കാപ്പി, റബ്ബർ, കശുമാവ്, തെങ്ങ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ചെങ്കൽ മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് കേരളം, ഗോവ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ, പശ്ചിമ പൂർവ്വഘട്ടങ്ങൾ, മാൾവ പീഠഭൂമി എന്നിവിടങ്ങളിലെല്ലാമാണ്.
മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് പെഡോളജി എന്ന പേരിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1958 ആസ്ഥാനം ഡൽഹിയാണ്. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹിയാണ്. 1958 രൂപീകൃതമായിട്ടുള്ളത്. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കർണാലാണ്. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഹരിയാനയിലെ കർണാലാണ്. 1969 സ്ഥാപിതമായിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാറോട്ടുകോണത്താണ്. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള പാറോട്ടുകോണത്താണ് കേരളത്തിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.